എല്ലാവർക്കും ഫിഷൻ ക്രിയേഷൻസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിഷൻ ക്രിയേഷൻസ്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സദ്യയിലെ ഒരു പ്രധാന ഐറ്റമായ വടുകപ്പുളി നാരങ്ങ അച്ചാറാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ നാരങ്ങ അച്ചാർ തയ്യാറാക്കാനായിട്ട് ഇതുപോലെ വലിയ രണ്ട് നാരങ്ങ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പാകത്തിന് ഇതുപോലെ നീളത്തിൽ മുറിച്ച് തയ്യാറാക്കി എടുക്കണം. അതിനുശേഷം അതിലേക്ക് ആവശ്യമായ 3 ടേബിൾ സ്പൂൺ ഉപ്പ്, 2.5 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഇത് മൂന്നും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് 1.25 മണിക്കൂർ അടച്ച് മാറ്റിവെക്കണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ നാരങ്ങയിലേക്ക് ഉപ്പൊക്കെ നല്ലോണം പിടിക്കാനും അതുപോലെ നാരങ്ങയിലുള്ള വെള്ളം പുറത്തേക്ക് ഇറങ്ങി വരാനും വേണ്ടിയിട്ടാണ് അങ്ങനെ മാറ്റിവെക്കുന്നത്. ഇനി ഈ നാരങ്ങ അച്ചാറിലേക്ക് ആവശ്യമായ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ഇതുപോലെ അരിഞ്ഞെടുക്കണം. ഇനി കുറച്ച് നല്ലെണ്ണ ചൂടാക്കി അതിലേക്ക് ഈ അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് പാകത്തിന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ ഇവിടെ പാകത്തിന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, ഇത് രണ്ടും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റിവെക്കണം. ഇപ്പോൾ ഇത് നല്ലോണം തണുത്തിട്ടുണ്ട്. അതുപോലെ 1.25 മണിക്കൂർ ആയിട്ടുണ്ട് നാരങ്ങ അരിഞ്ഞ് വെച്ചിട്ട്. ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്ത് മാറ്റിവെക്കുക. ഇപ്പോൾ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുകും കൂടിയാണ് വറുത്തിടേണ്ടത്. കടുക് വറുക്കാനായിട്ട് കുറച്ച് നല്ലെണ്ണ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇട്ട് വറുത്തെടുക്കുക. കടുക് വറുത്തത് നാരങ്ങ അച്ചാറിലേക്ക് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വടുകപ്പുളി നാരങ്ങ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് ചില്ലിൻ്റെ ഒരു കുപ്പിയിലേക്കോ ഭരണിയിലേക്കോ മാറ്റിയടച്ച് 2 ദിവസം പുറത്ത് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാവുന്നതാണ്. ഇത് പുറത്ത് വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മസാല നല്ലോണം പിടിക്കാനും നാരങ്ങയിൽ നിന്നുള്ള ബാക്കി വെള്ളവും കൂടി ഇറങ്ങി നല്ല സ്വാദിഷ്ടമായിട്ട് അച്ചാർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പുറത്ത് 2 ദിവസം വയ്ക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും താങ്ക് യു.